വിശ്വാസവിരുദ്ധരുടെ ഭരണത്തിൽ ശബരിമലയുടെ കഷ്ടകാലം തുടരുകയാണ്. മണ്ഡലകാലത്തിന് ഇനി ഒന്നര മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ശബരിമലയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. യുവതീ പ്രവേശന വിധിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച വിശ്വാസവിരുദ്ധ സമീപനങ്ങളാണ് ശബരിമലയിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാക്കിയിരിക്കുന്നത്. മണ്ഡലകാലത്തേക്ക് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ച ലേല നടപടികളിൽ പോലും പങ്കെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. വഴിപാടുകളുടെയും സ്റ്റാളുകളുടെയും ലേലത്തിൽ നിന്ന് വ്യാപാരികൾ കൂട്ടത്തോടെ വിട്ടുനിൽക്കുകയാണ്. 200 സാമഗ്രികളുടെ ലേലം ക്ഷണിച്ചപ്പോൾ ദേവസ്വം ബോർഡ് ലഭിച്ചത് 10 താഴെ അപേക്ഷകൾ മാത്രമാണ്. ശബരിമലയിലെ നിലവിലെ അവസ്ഥയും ലേലത്തുക കുത്തനെ കൂട്ടിയതുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് കാരണമായി പറയപ്പെടുന്നത്. ശബരിമലയിലെ വരുമാനത്തിൽ വൻ ഇടിവുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വാസവിരുദ്ധ സമീപനങ്ങളിൽ വിശ്വാസികൾ ശബരിമലയിൽ കാണിക്ക അർപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇതാണ് ബോർഡിന് കനത്ത തിരിച്ചടിയായത്. കൂടാതെ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ നിന്നുള്ള വരുമാനത്തിൽ കാര്യമായ കുറവ് വന്നതോടെ ദേവസ്വം ബോർഡ് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായി. വരുമാനം കുറഞ്ഞതിനു പകരമായി 100 കോടി രൂപയുടെ ധനസഹായം സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിന്റെ ആദ്യ ഗഡു ഓണത്തിന് മുൻപ് നൽകാമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. ഇതിനുള്ള ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ എത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുക ലഭിച്ചിട്ടില്ല. ഇതോടെ ഓണക്കാലത്ത് കരാറുകാർക്കും ജീവനക്കാർക്കും ശമ്പളത്തിന് പുറമെയുള്ള ആനുകൂല്യങ്ങൾ നൽകാനും പണമില്ലാതായി. തുടർന്നാണ് ധനലക്ഷ്മി ബാങ്കിലുള്ള സ്ഥിര നിക്ഷേപം പണയപ്പെടുത്തി ബാങ്കിന്റെ തിരുവനന്തപുരം നന്തംകോട് ശാഖയിൽ നിന്ന് 36 കോടി രൂപ വായ്പ എടുത്തത്. നിക്ഷേപം പണയപ്പെടുത്തി 35 കോടി രൂപ വായ്പ എടുത്തതിലൂടെ ബോർഡിന് പ്രതിമാസ നഷ്ടം 97 ലക്ഷം രൂപയാണ്. കരാറുകാർക്ക് നൽകാനായി കൂടുതൽ ധനം പണയപ്പെടുത്തി ദേവസ്വം ബോർഡ് വായ്പ എടുത്തത് ചട്ടങ്ങൾ ലംഘിച്ചാണ്. മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കരുതെന്ന് വ്യവസ്ഥ ചെയ്ത നിക്ഷേപമാണ് പണയപ്പെടുത്തിയത്. ജനറൽ ഫണ്ടിൽ നിന്ന് നീക്കിയിരിപ്പുള്ള 10 കോടിയും ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത 35 കോടിയും ചേർത്ത് 45 കോടി രൂപയാണ് കരാറുകാർക്ക് നൽകിയത്. അതായത് 3 മാസത്തെ കാലാവധിക്ക് നിക്ഷേപം പണയം വെച്ചതിലൂടെ പ്രതിമാസം 97 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ബോർഡ് പ്രതിമാസം വഹിക്കേണ്ടത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലെടുത്ത വായ്പയ്ക്കാണ് ഇപ്പോൾ അധിക ബാധ്യതയായി ഇത്രയധികം പണം നൽകേണ്ടിയിരുന്നത്. ബോർഡിന്റെ നിക്ഷേപത്തിന് ബാങ്ക് നൽകുന്നത് 7% പലിശയാണ്. എന്നാൽ വായ്പയെടുത്ത 35 കോടിക്ക് നൽകേണ്ട പലിശ 9.8%. മാത്രമല്ല കരുതൽ നിക്ഷേപം പണയപ്പെടുത്താൻ അധികാരമില്ലെന്ന വ്യവസ്ഥ മറികടന്നായിരുന്നു ബോർഡിന്റെ തീരുമാനം. ഭൂമി വാങ്ങുന്നതിനോ ആസ്തി വർദ്ധിപ്പിക്കുന്നതിനോ പാട്ട വ്യവസ്ഥയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനോ മാത്രമേ ഈ പണം ഉപയോഗിക്കാവൂ എന്നാണ് ട്രാവൻകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിൽ പറയുന്നത്. ഈ നിക്ഷേപം കരാറുകാർക്ക് നൽകാനോ പണയപ്പെടുത്താനോ നിയമത്തിൽ വ്യവസ്ഥയില്ല. ഈ നിക്ഷേപമാണ് ചട്ടം ലംഘിച്ച് ധനലക്ഷ്മി ബാങ്കിലെ നന്ദംകോട് ശാഖയിൽ പണയം വെച്ചത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.